നൈക്കിയുടെ ഷൂസിന് 100 രൂപ ഉള്ള ഷോർ ബസാറിൽ ബ്രോ. കോപ്പി ഷൂസിന് 350 രൂപയ്ക്ക് വിൽക്കുന്ന നോർമൽ കോപ്പി ഷൂസിന് 100 രൂപ ഉള്ള ഷോർ ബസാർ. ഇതാണ് ഷോർ ബസാർ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണ ബ്രോ. ന്യൂഡൽഹിയിലെ ഷോർ ബസാറാണ്. രാവിലത്തെ വ്യൂ ആണ്. രാവിലെ എത്ര മണിയായി? 6:37 ആയി. നമ്മളിവിടെ 3 മണിക്ക് വന്നായിരുന്നു. ഈ ഏരിയ ഫുള്ള് 3 മണിയുടെ വീഡിയോ നിങ്ങൾ ആദ്യം കാണാം. ഇപ്പം ഈ മാർക്കറ്റ് രാവിലെ 3 മണിക്കാണ് മെയിൻ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ഓണായിരിക്കും, രാത്രി വരെ ഓണായിരിക്കും. ഫുൾ ഇതേപോലെ തിരക്കുണ്ടാവും ബ്രോ. രാവിലത്തെ സീൻ കിട്ടലാണ്, മാർക്കറ്റ് ഓണാവുന്നതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സൺഡേ മോർണിംഗിലെ ചോർ ബസാറിലെ തിരക്കാണ് നമ്മൾ കാണുന്നത്. രാവിലെ 4 മണി പോലും ആയിട്ടില്ല അപ്പോഴേക്കും സംഭവം. ഏയ് എന്തു, ആരെ തിരക്കുന്നത്? നിന്നെ തിരക്കുവാണോ? ഞാൻ നിന്നെ തന്നെ തിരക്കുവാ. ഞാൻ എവിടെ പോയെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. ഉറക്കം വരുന്നത് അത്രക്ക്. എന്ത് ചെയ്യും? നമ്മൾ പീസ് പീസ് എടുക്കുകയാണ്. 50 പീസ് പാൻറ് എടുക്കുകയാണ് ബ്രോ ഫ്രം ചോർ ബസാർ. 32, 34, 36, 35 സൈസ് പുള്ളി കൗണ്ട് ചെയ്ത് സെറ്റ് ചെയ്യുവാണ് നമുക്ക് വേണ്ടി. നമുക്ക് കൊണ്ടുപോകാം ബ്രോ. ചോർ ബസാറിൽ നിന്ന് നമ്മൾ ഇത്രയും മാക്സിമം പർച്ചേസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് ഡൽഹി ചോർ ബസാറിൽ വരുന്നത്. അപ്പം തന്നെ നമ്മൾ 50 പീസസ് എടുക്കുവാണ്. വേണമെങ്കിൽ 100 പീസസും എടുക്കാം, പക്ഷേ ഈ സ്റ്റോക്ക് ഇല്ല. വേറെ എവിടെന്നെങ്കിലും നമുക്ക് എടുക്കാം അടുത്ത കടയിൽ നിന്ന്. ടോർച്ചൊക്കെ അടിച്ചാണ് ചെയ്യുന്നത്. വളരെ ക്രൂഡായിട്ടുള്ള മെത്തേഡ്സാണ്. നമുക്ക് നമ്മുടെ ടോർച്ച് അടിക്കേണ്ട, നമ്മുടെ ഫോണൊക്കെ നമ്മൾ പോക്കറ്റിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് അതും പോകാൻ സാധ്യതയുണ്ട്. 150 രൂപയ്ക്ക് LED സ്ട്രിപ്പുകളൊക്കെ കിട്ടുന്നുണ്ട്. പവർ ബാങ്ക്, ക്യാമറയുടെ ഫ്ലാഷും ഇതൊക്കെ അടിച്ചു മാറ്റിയ സാധനങ്ങൾ തന്നെ. ബൾബ് LED ഓരോ സ്ഥലത്ത് നിന്ന് ഊരി മാറ്റിയ LED ബൾബാണ്. പല വീടുകളിൻ്റെ പുറത്തു നിന്നൊക്കെ അടിച്ചു മാറ്റിയ സാധനങ്ങൾ. നമ്മൾ ആജ് റാത്കോ ഇതർ ചാന്ദിനി ചോക്ക് മേരായക. ഇന്ന് രാത്രി ചാന്ദിനി ചോക്കിൽ നിൽക്കും. നാളെ രാവിലെ നമ്മൾ ചോർ ബസാറിൽ പോകും. പ്രോബ്ലം എന്നാ പറയുന്ന കേട്ടോ. ഡേഞ്ചർ ഡേഞ്ചർ ബൗത്ത് ക്യാ കരേഗ മാറൂ. ഓ ചാക്കു കത്തി കുത്തുന്നു ബ്രോ. ഏയ് നമ്മുടെ കൂടെ റോക്കി ബായ് ഉണ്ട്. റോക്കി ബായ് ഹായ് ബോലോ. റോക്കി ബായ് രാത്രി ചാന്ദിനി ചോക്കി കൂടെ നമ്മൾ പോവാണ് ബ്രോ. ഇന്ന് ഫുള്ള് രാത്രി ചാന്ദിനി ചോക്കി നമ്മൾ നിൽക്കാൻ പോവാണ്. ഞാനും യദു ആൻഡ് ശംഭു. ആൻഡ് ശംഭു യദു വരൂ. ഓക്കെ. ഗുരുദ്വാര 24 hours ഓപ്പൺ. സേഫ്റ്റി, ഫുൾ സേഫ്റ്റി. നമുക്ക് വേണേ ഇവിടെ നിൽക്കാടാ രാത്രി. നൈസ് അല്ലേ? സൂപ്പർ. നമുക്ക് ചാന്ദിനി ചോക്ക് ഒന്ന് കറങ്ങാം. ഇന്ന് രാത്രി എന്തൊക്കെയാ സംഭവം നോക്കാം. നമുക്ക് എന്തായാലും രാവിലെ വരെ നിൽക്കാവുള്ള. സാറ്റർഡേ നൈറ്റ് അറ്റ് ചാന്ദിനി ചോക്ക് വൈബ്. യെസ് ആൾക്കാരൊക്കെ അത് പണിയെടുത്ത് വീട്ടിൽ പോകുന്നില്ല. എത്ര മണിയായടെ? 10:10 എന്നാ വീട്ടിൽ പോകണ പണി കഴിഞ്ഞിട്ട്. പാവം ഗർണേജ് ആറെ കാം അബീബി കാം കറേ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടാ ജീവിക്കുന്ന. അത് കൊണ്ട് കൊടുക്കണം. ആ പേപ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ ആൾ ഓണറും ഉണ്ട് സാധനത്തിൻ്റെ. അതാ ഇവിടെ ഫുഡ് കൊടുക്കുന്നു ബ്രോ. എല്ലാവർക്കും എന്ത് വേണമെങ്കിലും കഴിക്കാം. അത് ഗുരുദ്വാരയുടെ ഫുഡാണ്. ഔട്ട്സൈഡ് കൊടുക്കുക, ഇൻസൈഡും ഉണ്ട്. ഇൻസൈഡ് ഇരുന്ന് സുഖമായിട്ട് കഴിക്കാം. ബ്യൂട്ടിഫുൾ ആട്ടോ ഇവിടെ രാത്രി ജീവിക്കാനായിട്ട്. ഞാൻ ആലോചിച്ച് എങ്ങനെ ആൾക്കാർ കുളിക്കുന്നു നനയ്ക്കുന്നു ജീവിക്കുന്നതൊക്കെ. പക്ഷെ സിമ്പിളാട്ടോ, എനിക്ക് വയറുവേദന എടുത്ത്. അപ്പം തന്നെ അവിടെ പൊളി കക്കൂസ്, കിടിലൻ കക്കൂസ്, ഫ്രഷ് സാധനം എല്ലാം എല്ലാം ഉണ്ട്. ഫുഡും കിട്ടും ബ്രോ. 11:21 രാത്രി, ഫുൾ ആള്. സാറ്റർഡേ നൈറ്റ് അറ്റ് ചാന്ദിനി ചോക്ക്. നമ്മൾ വീട്ടിൽ പോകുന്നില്ല, നമ്മളിവിടെ നിൽക്കുവാണ്. നാളെ ചോർ ബസാർ രാവിലെ 4 മണി. അതിനു വേണ്ടിയാ റൂമിൽ പോയി കിടന്നുറങ്ങിയാൽ പിന്നെ വരാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കുക, നമുക്ക് രാത്രി ഇവിടുത്തെ സംഭവങ്ങളെല്ലാം കാണാം ബ്രോ. ഫുള്ള് കഴുകുന്നുണ്ട് ഇവിടെ എല്ലാം, വൃത്തിയാണ്. ഇവിടെ ഫുഡും കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും മേടിച്ച് കഴിച്ചാലോ? അകത്ത് ഫുഡുണ്ട്. നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ഫസ്റ്റ് ഐസ്ക്രീം ഉണ്ടെന്ന് തോന്നുന്നു, കാരണം എല്ലാവരും ഇല്ല ചെറിയ ചെറിയ കപ്പ് പോലത്തെ സാധനം ആയിട്ടിങ്ങനെ പോകുന്നു. അതാ എനിക്ക് ക്ലൂ കിട്ടിയത്, കുറച്ച് പേര് കപ്പുമായിട്ട് പോകുന്നു. പക്ഷെ എല്ലാവരെങ്കിലും ഇല്ലടാ, എങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷനിലാണ് പോയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. കപ്പില്ലെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തി എന്തായാലും കിട്ടും കേട്ടോ. ഫുള്ള് ഇവിടെ ലങ്കർ ഉണ്ട്. ആ ലങ്കർ, ലങ്കർ മീൻസ് ചപ്പാത്തി ആൻഡ് പരിപ്പ് കറി, എല്ലാ സാധനങ്ങളും ഉണ്ട്. ബിസിനസ്സും നടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ സൈക്കിളിലൊക്കെ വിൽക്കുന്ന നോക്ക് ബ്രോ. മറ്റേ ഇല്ല പുളിമുട്ടായി, നമ്മൾ അന്ന് കഴിച്ച സാധനം പുളിമുട്ടായി, അടിപൊളി സാധനമായി. അതൊക്കെ നമ്മൾ അന്ന് മേടിച്ചു, കുറെ മേടിച്ചായിരുന്നു. 10K 30K ഡബ ബ്രോ. ചില്ലറ ഉണ്ടെങ്കിൽ മേടിക്ക്, പൊളിയാ, കഴിച്ചോണ്ടിരിക്കാം. എൻ്റെ ഉണ്ട്. അത് വയറുവേനിക്കോ? നമ്മൾ ഒരെണ്ണത്തിൻ്റെ സ്ഥാനത്ത് 3 എണ്ണം എടുത്ത്. ഇതോ ഇതോ ഏതോ ഒരെണ്ണമൊക്കെ എടുത്ത് ഇതല്ലേ ടെസ്റ്റ് ചെയ്യാം. ബൈ ഏക് ലെനേക്കിലെ ആയാൽ തീൻ ലെത്താ ഹെ ലോക്ക്. ഏ ഹേ ടെക്നീക്ക് ആണ്, ഏ സെയിൽസ് ടെക്നീക്ക് ഹേ, അതാണ് മാർക്കറ്റിംഗ് ടെക്നീക്ക്. ചിരി നോക്കി ഇപ്പോൾ ചിരിയിൽ അറിയാൻ പറ്റും ബ്രോ. ഒരെണ്ണം മേടിക്കുന്ന അതാണ് അതാണ്. ജസ്റ്റ് ഒരു പുളിമുട്ടായി കണ്ട് അട്രാക്റ്റ് ആവും. എന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് വെള്ളം ഇവിടെ ചപ്പാത്തിയൊക്കെ കൊടുക്കുന്നത് എല്ലാവർക്കും. അത് മറ്റേ എയർ ഫ്രെഷ്നർ പെർഫ്യൂം പോലത്തെ സാധനം സെയിലാ, സെയിലാ. അത് അത്ര പെർഫ്യൂം ഒക്കെ എൻ്റെ കാശ് ഇങ്ങനെ ഇരിക്കുകയാണ്. അടിപൊളി സെയിൽസ്മാൻ ചേട്ടൻ, പൊളി സെയിൽസ്മാൻ. അത്രക്ക് ഓക്കെ, നോർമൽ തന്നെ. സീൻ സീനൊന്നുമില്ല, നല്ല നല്ലതന്നെ. സീനൊന്നുമില്ല. ഇതിന് പുള്ളി അടിപൊളിയായിട്ട്
ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് സെല്ലേഴ്സ് ആണ് എന്നെ കൊണ്ട് മണപ്പിക്കുന്ന കേട്ടോ. അതാണ് ടെക്നിക്ക്, ഫസ്റ്റ്ലി അതാണ് ചെയ്യുന്നത്. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നോക്കും, എന്നിട്ട് ആ ലൈനിലുള്ള വേറെ കാണിക്കും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ബാക്കി മൂന്ന് ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലായി. ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, എല്ലാ എനിക്ക് പെർഫ്യൂം എല്ലാം ഇഷ്ടമാണ്. പക്ഷെ മേടിക്കാനാണെങ്കിൽ ഞാൻ ഇത് മേടിക്കും. ഇത് ബ്ലാക്ക്, ബ്ലാക്ക് അതാണ്. ഈ ബ്ലാക്ക് ട്രിപ്പിൾ ഫൈവ് ബ്ലാക്ക് അടിപൊളി. അപ്പൊ അച്ഛ സെയിൽസ് കറോ മേ ബി പെർഫ്യൂം മേ കാം കർത്താ ഹെ. നിന്നെ കൊണ്ട് മണം ഇഷ്ടപ്പെട്ട് എന്നിട്ട് വലിയ പെർഫ്യൂം സെല്ല് ചെയ്യാൻ പോവാ. നിന്നെ കൊണ്ട് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് മണം ഇഷ്ടപ്പെടുത്തി. ഇനി നിന്നെ കൊണ്ട് വലുത് മേടിപ്പിക്കും. വലുതിന്റെ പ്രൈസ് പറയാം. അപ്പൊ അത് കൂടുതലാണ്. അപ്പൊ നീ ചെറുതെങ്കിലും മേടിക്കും. 100 രൂപയ്ക്ക് ആരംഭം. അപ്പൊ എന്ത് മേടിക്കും? നീ 100 മേടിക്കത്തില്ലേ? അപ്പൊ നീ മേടിക്കത്തില്ലേ? ലോക്കായില്ലേ? പക്ഷെ കുഴപ്പമില്ല, നഷ്ടമൊന്നുമില്ല. നഷ്ടമൊന്നുമില്ല. നീ ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിച്ചോ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വെബ്സൈറ്റിലും കിട്ടും കേട്ടോ പെർഫ്യൂംസ് ഒക്കെ. വേ ഓഫ് ലൈഫ് ഓൺലൈൻ ഡോട്ട് കോമിൽ മേടിച്ചാൽ മതി. ഈ ടോം ഫോർഡിന്റെ ഒക്കെ ഉണ്ടാ 100 രൂപ കിട്ടും. ടോം ഫോർഡ് ഏതാ? അന്ന് നമ്മള് മണാലി പോയി പഠിച്ചില്ലേ? ആ മണാലി പോയി പഠിച്ചത് കിട്ടില്ല സാധനം. ഗൂഗിൾ പേ അടിച്ചാൽ മതി. ഈ പെർഫ്യൂം നീ മേടിക്കാൻ വന്നതാണോ? അല്ലല്ലേ, കാണാൻ വന്നില്ലേ. പുള്ളിയുടെ പെർഫോമൻസ് പൊളിയില്ലായിരുന്നു. മണവും അടിപൊളിയില്ലായിരുന്നു. നിന്നെ കണ്ടപ്പോൾ മനസ്സിലായി ഇഷ്ടപ്പെടുന്നു. നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, വേ ഓഫ് ലൈഫ് ഓൺലൈൻ ഡോട്ട് കോമിലുണ്ട് പെർഫ്യൂംസ് ഒക്കെ. പാക്ക് ഓഫ് ടെണ്ണിന് 300 രൂപ ഉള്ളു ബ്രോ. പാക്ക് ഓഫ് ടെണ്ണിന് 300 രൂപ ഉള്ളു. ആ 2 ml വെച്ച് 10 ml ഉള്ള സാധനം ഉണ്ട് ബ്രോ. സെറ്റ് സാധനം ഇന്റർനാഷണൽ ഫ്രാഗ്രൻസിന്റെ. ആ ഇത് നിനക്ക് നൈസാണ് കിട്ടിയത്. ഇത് ഇതെനിക്ക് അറിയാടാ ഇതിന്റെ മണം. ഇത് ജസ്റ്റ് ഇത് ഞാൻ പറ ഏതിന്റെയാണ്. ഇതൊരു പ്രധാന ഫ്രാഗ്രൻസിന്റെ ഒരു കോപ്പി പ്ലസ് മിക്സ് ആണ്. നമുക്ക് ലാവൻഡർ, പിന്നെ ഒരു ബ്ലാക്ക്, ഒരു ഒരു മിക്സ് ഓഫ് കൂൾ വാട്ടർ. ആ ഇത് ബൾഗാരി, ബൾഗാരിയുടെ ഇതേ കളറിലെ പെർഫ്യൂം ഉണ്ട്. അതിന്റെ കോപ്പി അത് ബൾഗാരി അക്വ അക്വ വെള്ളത്തിന്റെ. ഒരു നൈസ് രാത്രി ആന്ന് പറയുന്നില്ല. 12 മണിയാവും പോകുന്നത്. എന്ത് ഓൺ സ്ട്രീറ്റ്, ഓൺ ആൾക്കാരൊക്കെ ഓൺ. എന്താ ഇതാണ് ആൾക്കാർ മേടിച്ചോണ്ട് പോയത്? യെസ്, ഞാൻ ഞാൻ വിചാരിച്ച് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. ഇത് നോക്കി കഴിക്കണോടാ, ഇതില് പ്രശ്നം ഉണ്ടാവും. തണുത്ത സാധനങ്ങളെ നമ്മള് ബ്രാൻഡഡ് മേടിക്കുന്നത് നല്ലത്. പുള്ളിക്കാരൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഫ്രൂട്ട് സലാഡ്. ബ്രോ ജാമും കൂടെ ഇട്ടാണ്, ജെല്ല് പോലത്തെ ജാമ്. കിണുങ്ങണ കിണുങ്ങണ ജാം, കിണുങ്ങണ കിണക്ക സ്പൂൺ ഇതാണ്. ഈ ജെല്ലുമായിട്ട് ഇങ്ങനെ കൂട്ടിയെടുക്കണം അല്ലേ? കുറച്ച് ജെല്ലേ തന്നുള്ളൂ ബ്രോ. തോട ഓർ ജെൽ തേതോനാ. ഐസ്ക്രീം ജെല്ലി വെക്കടാ വരണം. സെറ്റ് ആ കൊള്ളാം. മാംഗോ ആ മാംഗോ ഐസ്ക്രീം. ആൾക്കാർ കിടക്കം നോക്കും നിന്റെ ബാഗിൽ. കുറേ അവിടെ എല്ലാം ഉണ്ട്. ഓ തെറി വിളിക്കുന്നു. ഇപ്പം വണ്ടിയൊക്കെ അലൗഡ് ആണ്. പകല് അലൗഡ് അല്ല, രാത്രിയാണ് അലൗഡ്. രാത്രി ഇപ്പം പകല് പോലെ തന്നെയാണ്. ഫുഡ് 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 അടിക്കണ്ടേ? എടാ ഐസ്ക്രീമാ ഫ്രൂട്ട്സാ? ഫ്രീ ആണോ? ഫ്രീ ഐസ്ക്രീം ആണോ? സി നമ്മൾ നിന്നെ പൈസ കൊടുത്ത് മേടിച്ചു തന്നാലും സുരക്ഷയാണ് ഇവിടെ പ്രധാനം. ന്യൂഡൽഹിയിൽ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും സജ്ജമാണ്. പോലീസ് വണ്ടി അല്ലല്ലോ, ആണ് കമാൻഡോ. എൻ എസ് സി കമാൻഡോ ബ്രോ. പൊളി പഞ്ചാബ് സർദാർ തൊപ്പി. ആ ഡിഫറെൻറ്റ് തൊപ്പി. പട്ടിയും ചേച്ചിയും തെരുവ് നായയും ചേച്ചിയും. ആ ചേച്ചി സേഫ് ആണല്ലോ, തെരുവുന്നേ ഒന്നും ചെയ്യുന്നില്ലല്ലോ ചേച്ചി. എന്താ പ്രൊട്ടക്ഷൻ കൊടുക്കണം? ജസ്റ്റ് മണത്ത് നോക്കും, തലേന്ന് തടയാ മതി. തെരുവുന്നേ ഫ്രണ്ട്ലി ആയി. എന്ത് കടി ബ്രോ നിന്നെ പറ്റിയ നാട്ടിൽ, കേരളത്തിൽ ഭയങ്കര ചീത്തപ്പേരാണ് ബ്രോ. നല്ല ആൾക്കാരൊക്കെ കുറ്റം പറയുന്നത്. പ്രാവഡാ ക്ലീൻ ഇവൻ സെറ്റ്. നമ്മൾ ഹാപ്പി അവൻ പേടിച്ചു കൊടുക്കണേ. നമ്മുടെ ഒരു പയ്യൻ ഇവിടെ നിന്നായിരുന്ന, നമ്മുടെ സബ്സ്ക്രൈബർ പയ്യൻ, അവനാണ് പറഞ്ഞത് രാത്രി വൃത്തിയാക്കും ബ്രോ, കാണുന്ന ഒരു ദിവസം നമുക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റിയല്ലോ അല്ലേ. രാവിലെ ഫുൾ വൃത്തിയാക്കുന്ന സാധനം വൈകുന്നേരം ഫുൾ ക്ലീൻ ആണ്. അതല്ലേ, എത്ര ലക്ഷം ആൾക്കാർ വന്നിട്ടും ക്ലീനിങ് ഇല്ലെന്ന് പറയുന്നവർക്ക് ഇത് കാണിച്ചു കൊടുത്താൽ മതി.
ഒന്നേകാല സമയം ബ്രോ 108 സൺഡേ അതെ സാറ്റർഡേ നൈറ്റ് ഇനി സൺഡേ ബ്രോ അറ്റ് ജമാ മസ്ജിദ് ഏരിയ ആൾക്കാർ ഓണാണ് സ്ട്രീറ്റ് ഫുൾ പോളി വൈബ് ഞാൻ വിശ്വസിച്ചില്ല ഇത്രയുണ്ടെന്ന് നീ പറഞ്ഞപ്പോഴത്തേക്ക് എത്ര രൂപ ചിക്കൻ കറിയാണ് ഫ്രൈ ആണ് റൗണ്ട് കൊണ്ട് ഇങ്ങനെ അക്ഷരങ്ങൾ പോലെ ഉണ്ട് നമ്മുടെ മലയാള അക്ഷരങ്ങൾ ഇട്ട് ആൾക്കാർ പറയും ജിലേബി ഹേക്കാ നമുക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ട് കാരണം ഇത് ശരിയാവുന്നത് ഫ്രൈ ചെയ്ത് സെറ്റ് ആയി വരണം ആയി അപ്പോഴേക്കും ഇത് കഴിക്കാം നമുക്ക് ഗുഡ് ഐഡിയ ആണ് നീ നമുക്ക് സമയം കളയണ്ട അല്ലേ പെട്ടെന്ന് കഴിക്കാം ലെവല് ഗൾഫിലെ ഷവർമ തോറ്റു നാട്ടിൽ കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ ടേസ്റ്റ് ഇല്ല കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല നമ്മൾ ചാടി കയറി ഒന്ന് ചടപടെ കഴിക്കുന്നു ആൾക്കാർ എന്ത് കാശുണ്ടോ അടുത്തോ അടുത്തോ ശുക്ര 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 ക്രിസ്പിയാടാ എനിക്ക് കണ്ടപ്പോൾ ഇത് കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് അറിഞ്ഞൂടാ നല്ല ഹെവിയാ ഹെവി നമ്മളുടെ പൊറോട്ട കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ട് വേറെ ടേസ്റ്റാ മറ്റേ ടേസ്റ്റ് ഉണ്ട് ഇതും ടേസ്റ്റ് ഉണ്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ടും ഡിഫറെൻ്റാ കൊള്ളാം ഇത് ഇത് ഓവറോൾ കൊള്ളാം ചൂടുണ്ട് അകത്തുള്ള ഇറച്ചിയുടെ ക്വാളിറ്റി അടിപൊളി ഫ്രഷ് ഇറച്ചി ഫ്രഷേ കിട്ടും കാരണം ഭയങ്കര സെയിലാണ് ബാക്കി വരുന്നൊന്നും കാണത്തില്ല തീർന്നു അവിടെ തീർന്നു ലാസ്റ്റ് ഒന്നേ നമുക്ക് കിട്ടിയത് പൊറോട്ട കണക്ക് സെയിം തന്നെ ഈ റൊട്ടി ഫ്രൈഡ് പൊറോട്ട സ്ലിം ആയിട്ടുള്ള ബൺ പൊറോട്ട നിൻ്റെ ഫ്രണ്ടല്ലേ അയ്യപ്പാപ്പൻ ആ അയ്യപ്പാപ്പൻ്റെ വൈഫ് മലയാളിയാണ് മൊഹബത്ത് ക ഷർബത്ത് നൈസ് ബ്യൂട്ടിഫുൾ വാട്ടർ മെലണും അമൂലിൻ്റെ ഗോൾഡ് മിൽക്കും കേട്ടിട്ട് ചെയ്യുന്നതാണ് ബ്രോ രാത്രി എത്ര മണിയായി ഇപ്പോൾ നമ്മൾ ഒന്നര എല്ലാവരും ഫാമിലിയായിട്ടൊക്കെയാണ് പുറത്തിരുന്നത് നല്ല അടിപൊളി ഇതും അടിപൊളിയാണ് ഇതും അടിപൊളി എല്ലാം അടിപൊളിയാണ് ആ എന്നാൽ ട്രൈ ചെയ്യണം അതെടുത്ത് എല്ലാം എടുത്തോ ഇതാണ് ബട്ടർ ചിക്കൻ ബ്രോ ഇത് ഫുൾ റിയൽ ബട്ടറാണ് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഇത് കളർ മാറും തണുപ്പിയുമാണ് കളർ മാറും റിയൽ ബട്ടറാണ് അല്ലാതെ ബട്ടർ ചിക്കൻ പേരിട്ട സാധനമല്ല ബട്ടർ ഒഴിച്ച ചിക്കൻ ഗ്രില്ല് ചെയ്ത സാധനമാണ് മറ്റേ ചാർക്കോൾ അതിൽ സാധനം മിക്സ് ചെയ്ത് ചുണ്ടിൽ പറ്റുമ്പോൾ കറക്റ്റ് ബട്ടറിൻ്റെ ടേസ്റ്റാണ് ഈ റൊട്ടിയിൽ ഈ ബട്ടർ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്ത നല്ല പോളിയാണ് ഷൂസ് 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 അടിച്ചു മാറ്റിയ ഷൂസ് അടിച്ചു മാറ്റിയ ഷൂസ് 1200 2000 ഒക്കെയാണ് പറയുന്നത് പക്ഷേ 200 300 രൂപയ്ക്ക് നമുക്ക് സാധനം കിട്ടും 1000 പറയുന്നത് നൈക്കിയുടെ ഷൂ 500 രൂപയ്ക്ക് വേണമെങ്കിലും കിട്ടും ഉപയോഗിച്ചതാണോ ഉപയോഗിച്ചതാണ് ഓരോ ബൈക്കിൻ്റെ സൈലൻസറൊക്കെ ഇരുന്ന് അതായത് എവിടുന്ന് പൊക്കുന്നതാണ് ഈ ഷൂ നൈസായിട്ട് പൊക്കുന്നേമാർ നൈക്കിയുടെ ഷൂ ഒന്ന് ഊരിയിട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഡൽഹിയിൽ അടിച്ചുകൊണ്ട് പോകത്തേ ഉള്ളു ബ്രോ കഴുകിയെടുക്കും അതാ അത് ഫുള്ള് വാഷ്ഡ് ആണ് റീബോക്കിൻ്റെ ഷൂ നൈക്കിയുടെ ഷൂ പോളി ഷൂ ഇപ്പോൾ പുള്ളി അടിച്ചുകൊണ്ട് വന്നേടാ ഇവിടുന്ന് നൈസ് മാഞ്ഞിരിക്കുന്നു അല്ലേ മാർക്കറ്റ് സെറ്റായി ഓണായി വരുന്നേ ഉള്ളു ചോർ ബസാർ ബ്രോ നമ്മൾ 4 മണിക്കാണ് വന്നേക്കുന്നത് 3 മണിയായുള്ളൂ 4 മണി പോലും ആയില്ല ഫസ്റ്റ് ലോട്ട് ഓഫ് ആൾക്കാർ വന്നേക്കുന്നു ബാരാസോ 1100 ചുമ്മാ അടിച്ചോണ്ട് വന്ന പള്ളി അടിച്ചോണ്ട് വന്ന സാധനം എന്നിട്ട് 50 രൂപയ്ക്ക് വിൽക്കുക 100 രൂപയ്ക്ക് വിൽക്കുക ഇവിടുത്തെ ആൾക്കാർ വില്ലന്മാരാണ് ഇവിടെ വരുന്നവന്മാർ അതിലും വലിയ ചോറാണ് ഇവിടെ വരുന്നവന്മാർ ട്രേസർ ഷൂസ് ഇത് ഇന്ത്യൻ മേക്കാണ് ജലന്ധർ പഞ്ചാബ് ഷൂ ആണ് അങ്ങോട്ട് പോയിട്ട് നമുക്ക് നോക്കാം എത്ര വലുതാ മാർക്കറ്റ് നോക്കാം ഇവിടുന്ന് റൗണ്ട് ചുറ്റടിച്ച് കിടക്കുവാന്നാണ് പറഞ്ഞത് ഇവിടെ നേരെ പോയി റൈറ്റ് അടിച്ച് ഒക്കെ പോകണം ജോമ മസ്ജിദ് ഏരിയ ഫുള്ള് ആ അപ്പുറമൊക്കെ ഉണ്ട് ഇലക്ട്രോണിക്സും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാം 1000 രൂപ വെച്ചാൽ വിൽക്കുന്നത് നൈക്കിൻ്റെ വില ഏതായാലും സൂം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് കോപ്പി ഷൂ ആണ് നൈക്കിൻ്റെ സൂം നൈക്കി സൂം ജസ്റ്റ് ഇട്ട് കോപ്പിയാണ് 500 രൂപ കിട്ടിയാൽ നല്ലതാണ് എല്ലാം കോപ്പി ഷൂസ് ഇത് 350 ഷൂ ആണ് അത്രേ കൊടുക്കാൻ പറ്റൂ ഈ മാർക്കറ്റ് ആള് കൂടി ബ്രോ നമ്മുടെ ബാക്കിൽ നമ്മൾ എവിടെ ഇരിക്കുന്ന എല്ലായിടത്തും ആൾ കൂടുന്നു നമ്മളാണ് ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്നത് അവിടെയൊക്കെ ആൾ കൂടി കട പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടി ഷൂസിൻ്റെ കെട്ടൊക്കെ പൊട്ടിച്ചത് വെക്കുന്നത് ആൾക്കാർ ചെക്ക് ചെയ്യുന്നത് നൈക്കിൻ്റെ കോപ്പി സിമിലർ കൈൻഡ് ഓഫ് ഷൂസ് നൈസ് 1000 രൂപ മിക്കവരും പറയുന്നത് നമുക്ക് 300-350 കിട്ടും വില പേശുന്നതനുസരിച്ചിരിക്കും ഡിമാൻഡ് അനുസരിച്ചിരിക്കും പക്ഷേ 10 മണിക്ക് വന്നാൽ ഇത് കിട്ടത്തില്ല 9 മണിക്ക് വന്നാൽ കിട്ടത്തില്ല ഇതൊരു 3 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ അതോടെ ഈ മാർക്കറ്റ് തീരും ഇവിടുത്തെ കെട്ടുപൊട്ടിക്കുന്നു രാത്രി നമ്മൾ വന്നപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് കെട്ടൊക്കെ എല്ലാവരും ഒക്കെ വരുവാണ് ഫാമിലി ഒക്കെ ആയിട്ട് ലാപ്ടോപ്പ് ഒക്കെ വെക്കാൻ കിടക്കുന്നു ബ്രോ ഡെൽ വോസ്ട്രോ എച്ച് പിയുടെ അതും i3 സെൻട്രീനോ സാധനം എത്ര രൂപ കിട്ടുന്ന 6500 ചോദിക്കുന്നത് അത് 7000 ഇത് 6500 ചോദിക്കുന്നത് വർക്കാവുന്നോ എന്നൊക്കെ നോക്കണം എച്ച് പി ലാപ്ടോപ്പ് ഒക്കെ ഇരിക്കുന്നു പിന്നെ അടുക്കി വെച്ചേക്കുന്ന ലാപ്ടോപ്പ് പഴയതാണ് സമയം 3:30 ബ്രോ സെറ്റ്
മെച്ചായ ഓണ് മാർക്കറ്റ്. 200 രൂപയ്ക്കാണ് പാന്റ് വരുന്നത്. ഇത് അതിൽ കൂടുതലുണ്ട് നോർമൽ സ്ട്രീറ്റിൽ. ഇത് കരൾ ബാഗിലെ കോപ്പി പാന്റ്, 150 രൂപയ്ക്കുള്ള ഷർട്ട് ബ്രോ, കോപ്പി ഷർട്ട്സ് കരൾ ബാഗിലെ. 100 രൂപയുടെ ജീൻസ് ബ്രോ, 100 രൂപ. കോൺസി സ്റ്റൈൽ, സ്ട്രൈറ്റ് കട്ടേ ബൂട്ട് കട്ടേ? ഇത് ഫുള്ള് 200 രൂപയുടെ പാന്റാണ്. ഇവർ 200 രൂപയ്ക്കാണ് വിൽക്കുന്നത് ഇവിടെ എന്ന് വെച്ചാൽ വിലക്കുറവാണ്. ഇത് അതിൽ കൂടുതലുണ്ട് വില. നമ്മൾ ഫുള്ള് 100 രൂപയ്ക്ക് ചോദിച്ചവർ തന്നില്ല, 170 ലാസ്റ്റ് പ്രൈസ് പറയുന്നു. അതാണ് ഈച്ചയൊക്കെ പറ്റിയിരിക്കുന്നത്. നമുക്ക് തന്നായിരുന്നു, നമുക്ക് സെയിൽ അടിക്കായിരുന്നു. 100 രൂപയുടെ ഷർട്ട് ബ്രോ, കട്ടിയുണ്ട് തുണി, തൈക്കൂലിയെ കൊടുക്കണം. കുറേ ബീങ് ഹ്യൂമൻ്റെ കോപ്പി, 150 പാന്റ്. ഇത് ഫുള്ളെടുത്താൽ 100 രൂപയ്ക്ക് തരും. നോക്കി, നമുക്ക് സെയിൽ അടിക്കാതെ ഫുൾ നമുക്ക് മേടിച്ചിട്ട് സെയിൽ അടിക്കാം. കരൾ ബാഗി കൊണ്ടുപോയി. എന്താ പറയുന്നത്? ഏ പൂര അല്ലേ നായ പൂര ക്യാ പ്രൈസിലൊക്കെ? 120 പറയുന്നത്. പുള്ളി ലാസ്റ്റ് ഡിസ്കൗണ്ട് അടിച്ച് 100 രൂപ എത്തി വില. നമ്മള് വില പേശി പേശി 152 ബ്രോ, 150 രൂപയ്ക്ക് 1 കിലോ. പാന്റ് കറക്കി കറക്കി നോക്കി അതിനകത്ത് വെളിച്ചത്തിൽ അടിച്ചു നോക്ക്. ഈ ലൈറ്റ് കുറച്ച് പ്രശ്നമാണ്, ഈ നീല വെളിച്ചം. നമ്മളെല്ലാം അടിപൊളി ഞാൻ തോന്നുന്നു. സ്ക്രാച്ച് ഉള്ള പാന്റ് ഒന്നും എടുക്കണ്ട, നല്ല പ്യുവർ പീസ് മാത്രം എടുത്താൽ. സാരി കപ്പിയോ? ഇതിട്ടുണ്ടെന്ന സാരി കപ്പിയാണെങ്കിൽ ഇരിക്കുമല്ലോ നാട്ടുകാർ കളിയാക്കുമല്ലോ നമ്മളെ ബ്രോ. സാരിവാലം കപ്പി ഇരട്ടപ്പേരൊക്കെ കഴിയും. മാർക്കറ്റ് ഫുൾ ഓണ്. 70 പീസായി, 70 പീസസ്. നമ്മള് ഓരോ പീസ് എണ്ണി എണ്ണിയാണ് വെക്കുന്നത്. അതായത് ഇവരായിട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല ആരെയും. ന്യൂഡൽഹിയിൽ നമ്മൾ ജസ്റ്റ് എണ്ണി തിട്ടപ്പെടുത്തണം, അവരും എണ്ണും. കെട്ട് ബ്രോ, നൈസ് നൈസ് ആയിട്ട് കെട്ട് ബ്രോ. പോളി ജീൻസ് വേണമെന്ന് ചോദിക്കുന്നു പുള്ളിക്കാരൻ. ജീൻസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ജീൻസ് വേണോ നിനക്ക്? 100 പീസ് ജീൻസ് വേണ്ട. ഇവിടെ ഷൂസ് ഒക്കെ മേടിച്ചേക്കുന്നു നീ? എടാ ഞാൻ, എനിക്ക് കിട്ടിയില്ലല്ലോ. എനിക്ക് അറിഞ്ഞൂടാ, സോളൻ്റെ വുഡ്ലാൻഡ് ആയിരിക്കും. ഡിക്കാത്തിലുണ്ട ഷൂവോ? ഒറിജിനല്ല. എത്ര രൂപ? എനിക്ക് ഒറിജിനലാണത്, ഉറപ്പായിട്ട് ഒറിജിനലാണോ? ഒറിജിനലാണോ സാധനം? എത്ര കിട്ടി? 500 രൂപയ്ക്കാ? 500 രൂപ? എടാ എനിക്ക് വേണമായിരുന്നു. 600 രൂപയ്ക്ക് മേടിച്ച്. 700? ഇടിക്കാത്തിലുണ്ട് ട്രക്കിംഗ് ഷൂ. നല്ലൊരു ഷൂ മേടിക്കണം ബ്രോ, നല്ല സോഫ്റ്റ് കുഷനിങ് ഉള്ള റൺ എക്സലന്റ് റണ്ണിങ് ഗിയർ. ഇത് ഏതാണ്? 7 സൈസ് ആണെങ്കിൽ ഒരെണ്ണം എടുക്കാറുണ്ട്. ഒറിജിനൽ ഷൂസ് ഉണ്ടോ എന്തോ നമ്മൾ തപ്പുന്ന. 800 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് എന്തായാലും 200-300 രൂപയ്ക്ക് സാധനം കിട്ടും. ഒറിജിനൽ എന്തായാലും 600 രൂപയ്ക്ക് കിട്ടിയില്ല. ഇത് നൈക്കിന്റെ എയർ ആണ്, എവിടുന്ന് അടിച്ചു മാറ്റിയതാണ് പുള്ളിക്കാരൻ. ഒറിജിനൽ ആണോന്ന് അറിയത്തില്ല, നോക്കാം. അകത്ത് നോക്ക്, ഇത് വിന്റർ ഷൂസ് ആണ്. ക്ലൈമാ വാമെന്ന് പറഞ്ഞ അഡിഡാസിന്റെ പൊളി സാധനമാണ്, പൊളി സാധനം. ഇത് 1500 പറയുന്നത്, പക്ഷെ അത്ര ഒന്നുമില്ല. ഇത് 500 രൂപ കിട്ടും. എനിക്ക് വേണമെങ്കിൽ ഇത് 500 രൂപ മേടിക്കാം. ഇത് പക്ഷെ ഇട്ട ഷൂ ആണ്, ആരോ എവിടുന്ന് അടിച്ചു മാറ്റിയതാണ്. ഇതാണ്ട് ഡിക്കാത്തിലുണ്ട് ഷൂ. ഇവന്മാർ ഇവിടുന്ന് ഡിക്കാത്തിലുണ്ട് ഷൂ മേടിച്ചത്, നമ്മുടെ പയ്യന്മാർ. ഇങ്ങനത്തെ ഒരു ഷൂ വേണമായിരുന്നു. ഡിക്കാത്തിലുണ്ടിൽ 3500 രൂപയാണ് വില. ഇതാരോ ഇട്ട ഷൂ ആണ് ബ്രോ, പക്ഷെ പൊളി സാധനം. 10 രൂപ പുറത്തുണ്ട്, 10-15 രൂപയുടെ സാധനം. അത് ആ സൈഡ് കണ്ട എയറിൻ്റെ ഇട്ട് നോക്ക്. നിനക്ക് എത്ര രൂപ കിട്ടും? 500 രൂപ കിട്ടിയ പൊളിയായിരുന്നു. ആ ഷൂ 500 രൂപ തരാമത് നൈക്കിൻ്റെ ബ്രോ. സെറ്റപ്പടാ നൈക്കിയുടെ. ഇത് റിയൽ ഷൂ ആണ്, ഇത് റിയൽ ഷൂ ആണ്. ആരോ ഇട്ട ഷൂ ആണ്, എവിടുന്ന് അടിച്ചു മാറിയതാണ്. കറക്റ്റ് സൈസ് നിനക്ക് പറ്റിയതാ, നിനക്കിത് വേണടാ. സൈസ് നിന്റെ 7 അല്ലേ? ആ ഇത് സൈസ് 9 കറക്റ്റ്. നിന്റെ 9 സൈസ്, നീ 7 എന്ന് പറഞ്ഞ കറക്റ്റ് അല്ല. നിന്റെ സൈസ് 9 ആണ്. കറക്റ്റ് ലൂസ് ഉണ്ടോ? സോക്സ് ഇടുമ്പോൾ റെഡി ആവും. ഏ ആവോ? ഇത് 9 ആടാ, 9 ആടാ, 7 വേണം. ലൂസാ? നീ പറഞ്ഞ കറക്റ്റ് ആണെന്ന്. നല്ല രസമുണ്ട് കാണാൻ നിന്നെ. നിനക്ക് ടൈറ്റോ ലൂസ് എങ്ങനെയുണ്ട്? ലൂസാണാ? കാലി നൂരി പോകുന്നുണ്ടോ? ലൂസാണോ? സെറ്റായിക്കോളും, അപ്പൊ ഹാപ്പിയല്ലേ? ഓക്കെ, 500 രൂപയ്ക്ക് സെറ്റ് ബ്രോ. നൈക്കിന്റെ സെക്കൻഡ് ഹാൻഡ് ഷൂ, സെക്കൻഡ് ഹാൻഡ് അടിച്ചു പറ്റിയ ഷൂ. ഭയങ്കര വിലയത്, 10,000+ ഷൂ. നമ്മുടെ റൂമിലെ പയ്യൻ്റെ ഉണ്ട്. നീ ഇതല്ലേ മേടിച്ചത്? 500 രൂപയ്ക്ക്, 600 രൂപയ്ക്ക്. ട്രക്കിംഗ് ഷൂസ് ആണ്. ഇത് സോഫ്റ്റ് അല്ലേ? എനിക്ക് അതേ ഉള്ളൂ പ്രശ്നം. സോഫ്റ്റ് ഷൂ വേണം, വേണം. എനിക്ക് വെയിറ്റ് ഷൂ വേണ്ട. നിനക്ക് വെയിറ്റ് ഷൂ ഇഷ്ടം? ഞാൻ നൈക്കിയുടെ അതേപോലെ ഇതുപോലത്തെ നീ ഇവ മേടിച്ചത് ഷൂ ആണെങ്കിൽ പൊളി. അടിപൊളി ഫീലിംഗ് അല്ലേ?
ഇത് എവിടുന്ന അടിച്ചു മാറ്റിയതാ? നൈക്കി ഫയർ പുതിയതുപോലെയൊക്കെ ഉണ്ട്. നൈക്കിയുടെ കോപ്പിയാണോ ഒറിജിനൽ ആണോ എന്ന് എങ്ങനെ അറിയും? കുറച്ച് പാടാണ്. ഒറിജിനൽ അല്ല എന്തായാലും. ചോർ ബസാർ മാർക്കറ്റിൽ ചേച്ചി കിടന്ന് ഉറങ്ങുന്നു. മാർക്കറ്റ് ഓണ്. ചേച്ചിമാരെ അറിയുന്നില്ല. ബ്രോ ഏതാ നൈക്കിയുടെ ആണോ? പ്യൂമ എത്ര രൂപ? ഇത് 1500 പറയുന്നത്. 500. ഇത് സോഫ്റ്റ് ആണോ? സോഫ്റ്റ് ആണ്. വെയിറ്റ് കൂടുതലുണ്ട്. നമുക്ക് സോഫ്റ്റ് ഷൂ നോക്കാം. ഏ അഡിഡാസ് ഒക്കെ കിടക്കുന്നത് ഇതിൽ അടിച്ചു മാറ്റി. ക്ലിയർലി എവിടുന്നോ പള്ളി അമ്പലപ്പറമ്പിൽ നിന്ന് അടിച്ചു മാറ്റി ഷൂ ഇവിടെ. പ്യൂമ അഡിഡാസ് സോഫ്റ്റ് ഷൂസ്. റിയൽ റിയൽ ആണോ ഫേക്ക് ആണോ? റിയൽ ആണ്. റിയൽ ആണ്. കാറ്റർപില്ലറിന്റെ ഷൂ ഇടാ. റിയൽ റിയൽ ആണോ? റിയൽ ഷൂ അല്ല ഫേക്ക്. അമ്പൂരേക്ക് 3 ഷെഡി. കോൺസായ നോട്ടിക്ക നോട്ടിക്കയുടെ കോപ്പി. എം ആർ എഫിന്റെ ബാറ്റ് ബ്രോ 1500. 1500 അച്ഛ ബാറ്റേ. അച്ഛ ബാറ്റേ. വെയിറ്റ് ഉണ്ട്. കോർക്ക് ബോൾക്ക് ബാറ്റേ. സെറ്റ് ബ്രോ. എവിടുന്ന് അടിച്ചു മാറ്റിയതായിരിക്കും. ഇംഗ്ലീഷ് വില്ലോ. നൈസ് സാധനം. 25 ജീൻസ് പാൻറ് എടുക്കുക അല്ലേ? നമ്മൾ ചുമ്മാ വെറും കൈയുടെ പോണ്ട. 70, 75, 95 ആയുള്ളു. ഒരു 30 ആക്ക്, 100 ആക്ക്. അത്രേ ഉള്ളൂ. ജീൻസും മേടിച്ച് ഷർട്ടും മേടിച്ച് ഷൂസും മേടിച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ ബ്രോ നേരെ വിളിക്കുന്നു. ഗുഡ് മോർണിംഗ്.